ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആശ്ലി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഒരു ട്യൂട്ടോറിയലാണ് കേട്ടോ പഠിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പം ഇത് ഞങ്ങൾ ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്, കോട്ടൺ ത്രെഡാണ്. അപ്പോൾ അതിൻ്റെ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നോർമൽ മീഡിയയിൽ 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് മുന്നോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ എനിക്ക് മെയിൽ അയച്ചായിരുന്നു. അപ്പോൾ അത് എങ്ങനെ, നമുക്ക് രണ്ട് ടൈപ്പിലുള്ള മുന്നോട്ട് സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഇതേപോലെ രണ്ട് പ്രാവശ്യം നീഡിൽ ചുറ്റിയിട്ട് ത്രെഡ് ചുറ്റിയിട്ട് നീഡിലാക്കിയിട്ട് താഴേക്ക് എടുക്കുക. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ചെയ്യാനായിട്ട് കുറേ പേർക്ക് പ്രയാസമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു റിംഗ് നോട്ട് സ്റ്റിച്ചും ഉണ്ട്, അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നോർമലായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന റിംഗ് നോട്ട് സ്റ്റിച്ച് രണ്ട് പ്രാവശ്യം നീന്തി ചുറ്റി ഒന്ന് ലൂസാക്കിയിട്ട് താഴേക്ക് ത്രെഡ് വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിംഗ് നോട്ട് സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഇതാണ് മിക്കവർക്കും എളുപ്പം, ഇതാണ് ചിലർക്കെന്നാൽ പറ്റണമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ഇന്നോട് മെയിനായിട്ട് കാണിക്കാനുള്ള റീസണം കേട്ടോ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ആക്കി വെക്കുക. ഇതുപോലെ കുറച്ച് പൊങ്ങി നീക്കണം വെച്ച് വെക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് കെട്ടിട്ട് കൊടുക്കുക. രണ്ട് പ്രാവശ്യം കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ ആ ഒരു ത്രെഡിൽ ഒന്ന് മുറുക്കൊന്ന് പിടിച്ചതിന് ശേഷം വേണം ത്രെഡ് കെട്ടിട്ട് കൊടുക്കാനായിട്ട്. ഇതാ ഇതുപോലെ നീക്കുക. അപ്പോൾ ഇത് നമ്മൾ റിംഗ് നോട്ട് സ്റ്റിച്ചായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാറുണ്ട്. ഒന്നിടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ത്രെഡും നീട്ടിലെടുത്തിട്ട് ശകലൊരു ഗ്യാപ്പിട്ടതിന് ശേഷം ഇതുപോലെ എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഭാഗം ഒന്ന് അങ്ങനെ തന്നെ നിർത്തിയിട്ട് പിന്നെ സെൻറ്ററിലായിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ്, അടുത്ത റിംഗ് നോട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്ത് പോകണം. അപ്പോൾ റൗണ്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് റൗണ്ടിലൊന്നും നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആദ്യം ചെയ്തിട്ടുള്ള അറിഞ്ഞൂറ് നമ്മൾ നോക്കാം. ഇങ്ങനെ രണ്ട് പ്രാവശ്യം കൂടുതൽ ചുറ്റി ലൂസാക്കിയിട്ട് കൊടുത്താൽ മതി. എന്തായാലും ത്രെഡ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് നമുക്ക് വലിക്കരുത് ത്രെഡ്. സിൽക്ക് ത്രെഡിൽ എടുക്കുകയാണെങ്കിൽ 8 സ്ട്രാൻഡ്സ് തന്നെ എടുക്കാം. നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളൊരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞു നമുക്ക് അതിനകത്തും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതേ ഫില്ലെല്ലാം ചെയ്ത് കഴിഞ്ഞു നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മുന്നോട്ട് ഫ്ലവർ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ത്രെഡ് ഒന്ന് ഞാൻ ഒരു 4 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. കെട്ടി കുറയുകയാണെങ്കിൽ അത്രയും നല്ലതെന്നുള്ളതെല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ. എടുക്കുക, സെൻറ്ററിലായിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. എപ്പോൾ ചെയ്താലും ആ ഒരു ത്രെഡിലൊന്ന് നമുക്കൊന്ന് വെള്ളം വെച്ചിട്ടൊന്ന് പിടിച്ചു കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിലേക്ക് വലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കെട്ടിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നു.
അതിനടുത്ത് പാകം ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പിട്ടതിന് ശേഷം ഫസ്റ്റ് ചെയ്തതിൻ്റെ അടുത്തായിട്ട് നീഡിലിറക്കുക. ആ ഒരു അളവിൽ തന്നെ ത്രെഡ് വെക്കുക, സെൻട്രലായിട്ട് കെട്ടിയിട്ട് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ഈസി മെത്തേഡാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ താഴേക്ക് പോകും, അപ്പം നല്ലതായിട്ട് കെട്ടിയിട്ട് കൊടുത്ത് തന്നെ ഒരു പ്രശ്നം വരില്ല കേട്ടോ. വീണ്ടും കുറച്ച് ഗ്യാപ്പിട്ട് കൊടുക്കുക, ആദ്യം ചെയ്തതിൻ്റെ ഭാഗത്തേക്ക്. അങ്ങനെ അങ്ങനെയാണ് ആ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനൽ നമ്മൾ ചെയ്ത് കഴിയാറായി. ഇതുപോലെ കെട്ടിയിട്ട് ഉറപ്പിച്ചതിന് ശേഷം പിന്നെ അടുത്ത ലെയർ അങ്ങനെ ചെയ്ത് പോകും. ഇനി ഇതുപോലെ നമുക്ക് അകത്തേക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അകത്തൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെയാവും നമ്മുടെ ഫ്ലവർ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.